ഹലോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ജൂലി മോള്. ജൂലി നമ്മുടെ വീടിൻ്റെ പരിസരത്തുണ്ടായിരുന്ന ഒരു വീട്ടുകാർ വളർത്തിയൊരു ഡോഗാണ്. അവർ ഒരുപാട് സ്നേഹിക്കുകയും ലാടിക്കുകയും എല്ലാം ചെയ്ത അവസാനം ജൂലി അവർ ഉപേക്ഷിക്കുകയായിരുന്നു. ഇതാണ് ജൂലിയുടെ പൊന്നുമക്കൾ. ഒരു 10 പേരുണ്ട്. 4 പെണ്ണും 6 ആണുമാണ് നമ്മുടെ ജൂലി മോൾക്ക് ഉണ്ടായിരുന്നത്. ഒത്തിരി വിഷമ വേദനയൊക്കെ അനുഭവിച്ചാണ് ജൂലി ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിയത്. അവർ ഒരിക്കലും ഒരുപാട് സ്നേഹിച്ച് ലാളിച്ച് ജൂലി അതുപോലെ തന്നെ ജൂലിയെ അവർ തള്ളിക്കളയായിരുന്നു. ഒരുപാട് അവഗണനയും വേദനയും എല്ലാം സഹിച്ച് എന്നിട്ടും അവൾ അവർക്കൊരു കാവലായിട്ട് ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനിടയിൽ അവൾ ഗർഭിണിയായി. ഭക്ഷണവും വെള്ളവും ദാഹവും ഒന്നും ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് എങ്ങനെയോ എൻ്റെ കണ്ണിൽ വന്ന് പെട്ടു. ഞാൻ അവൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു. അതാണ് ജൂലിയും ഞാനും തമ്മിലുള്ള ബന്ധം. അങ്ങനെ അവളെന്നും എൻ്റെ അടുത്ത് വരും, ഭക്ഷണം കഴിക്കും. അങ്ങനെ ഒരു ദിവസം ജൂലി പ്രസവിച്ചു. വെളുപ്പിന് 4 മണിക്ക് എന്തോ ആണ് അവൾ പ്രസവിച്ചത്, അവരുടെ വീട്ടിൽ തന്നെ പ്രസവിച്ച്. അന്ന് വൈകുന്നേരം 4 മണിക്ക് തന്നെ അവർ ഒരു വലിയ ടെമ്പോ വിളിച്ച് ജൂലിയെയും ഈ കുഞ്ഞു മക്കളെയും വണ്ടിയിൽ കയറ്റുന്നതാണ് ഞങ്ങളെല്ലാവരും കണ്ടത്. വളരെ ദയനീയമായൊരു കാഴ്ചയായിരുന്നു ഇത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതുപോലെ ഒരു ക്രൂരത നമ്മൾ ആരും ചെയ്യാതിരിക്കണം, ചെയ്യരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ വാക്കുകളില്ല. കാരണം ആ പ്രസവിച്ച ആ വേദനയും വിഷമവും വിശപ്പും ദാഹവും എല്ലാം സഹിച്ച് കിടന്ന ഒരു അമ്മ നായയെ തീരെ അവശതയിലായിരുന്നു. അവിടെ 2 കൈയും തൂക്കി പിടിച്ച് അവർ വണ്ടിയിലേക്ക് കയറ്റുന്നു. കുഞ്ഞുങ്ങൾ ഓരോരുത്തരെയും വണ്ടിയിലേക്ക് പിറക്കിയിടുന്നു. ആ കാഴ്ച വളരെ ദയനീയമായിരുന്നു. എന്താ പറയുക, ഞാൻ ചെയ്യാതിരിക്കട്ടെ. അങ്ങനെ ഞാൻ എനിക്ക് വളരെയധികം വിഷമമായി. ജൂലിയെ അവർ കൊണ്ടുപോയി. അതിന് ശേഷം വളരെ പെട്ടെന്ന് മഴ പെയ്ടി വെട്ടി, എന്താ പറയുക, പെട്ടെന്ന് കറണ്ട് പോയോ, ഒരു എന്തെങ്കിലും പറയുക, ഇരുട്ടിന് സമാനമായ ഒരു 4 മണിക്ക് ശേഷം അന്തരീക്ഷമായിരുന്നു. എനിക്കാണെങ്കിൽ ആകെ വിഷമവും സങ്കടമായി. അങ്ങനെ ഞാൻ വേറൊരാളുടെ സഹായത്തോടു കൂടി അന്ന് രാത്രി തന്നെ ജൂലിയെ അവിടെ നിന്ന് എടുപ്പിച്ചു, അവരുടെ വീട്ടിലാക്കി. പിറ്റേ ദിവസം ഞാൻ ജൂലിയെ കാണാൻ ചെന്നെങ്കിലും ആ വീട്ടിലുടമസ്ഥന് അത് താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആ കുഞ്ഞുങ്ങളെ അന്ന് തന്നെ എവിടേക്കോ മാറ്റി. അത് പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൈയും കാലും പിടിച്ച് എവിടെയാണെന്ന് അന്വേഷിച്ച് ഞാൻ അറിഞ്ഞ്. ഞാനും പോയി ഓട്ടോ വിളിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് വീണ്ടും ജൂലിയുടെ അടുത്തെത്തിച്ചു. വേറൊരു വീട്ടുകാരുടെ സഹായത്തോടുകൂടി അവരുടെ വീടിൻ്റെ പിൻവശത്ത് ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം കിട്ടി. അവിടെ ജൂലിയെയും മക്കളെയും പാർപ്പിച്ചു. അതാണ് നിങ്ങളെ കാണുന്നത്. അവിടെ അവളൊരു 1 മാസം സുരക്ഷിതമായിരുന്നു. എന്നാലും അവർക്ക് 1 മാസത്തിന് ശേഷം അവിടുത്തെ മാറ്റണമെന്നുള്ളൊരു ഇത് വന്നു. ഞങ്ങൾ ജൂലിയുടെ മക്കളെ എല്ലാവരെയും അഡോപ്ഷൻ കൊടുത്തു. അതിനുശേഷം ഇപ്പോൾ ജൂലി വന്ധീകരണത്തിന് തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഇതാണ് ജൂലിയുടെ കഥ.